നമസ്കാരം. തമിഴ്നാട് ജനതയ്ക്ക് മുന്നിൽ അവരുടെ മുഖ്യമന്ത്രി സ്റ്റാലിൻ വീണ്ടും ഹീറോയാവുകയാണ്. താൻ നടത്തിയ വിദേശയാത്രയുണ്ട്, തമിഴ് മക്കൾക്ക് നേട്ടമുണ്ടാകാൻ പോവുകയാണ്. എം കെ സ്റ്റാലിൻ 9 ദിവസങ്ങളിലായി നടത്തിയ സിംഗപ്പൂർ ജപ്പാൻ യാത്ര വഴി സംസ്ഥാനത്ത് എത്തിയത് 3,233 കോടി രൂപയുടെ നിക്ഷേപമാണ്. പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ 5,000 പേർക്ക് നേരിട്ടും അല്ലാതെയും തൊഴിലും ലഭിക്കും. ജപ്പാൻ കമ്പനിയായ മിറ്റ്സുബിഷി റെഫ്രിജറേറ്റർ നിർമ്മാണത്തിനായി 1,891 കോടി രൂപയുടെ നിക്ഷേപമാണ് നടത്തിയത്. ഇതിനു പിന്നാലെ കുയുക്കോട്ട, മിച്ചുപാസ, ബാലിക്കോ സ്റ്റോബിൽ, ബാലിക്കോ ചട്ടോസ് ജി, ഒമ്രോൺ ഹെൽത്ത് കെയർ തുടങ്ങിയ കമ്പനികളാണ് പുതുതായി തമിഴ്നാട്ടിൽ നിക്ഷേപത്തിന് ഒരുങ്ങുന്നത്. ചെറുകിട സൂക്ഷ്മ വ്യവസായ വികസനം, ബിസിനസ് വികസനം, ഉന്നത വിദ്യാഭ്യാസ നൈപുണ്യ വികസനം എന്നീ മേഖലകളിലും ധാരണാപത്രങ്ങൾ ഒപ്പിട്ടു. അടുത്ത ജനുവരിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ നിക്ഷേപകരെ ക്ഷണിച്ചിട്ടുണ്ടെന്നും ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യവസായ കേന്ദ്രമായി തമിഴ്നാടിനെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും സ്റ്റാലിൻ പറഞ്ഞു. സ്വാഭാവികമായും നമ്മൾ കേരളത്തിലുള്ളവർ ഈ സന്ദർഭത്തിൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് പറയാതെ തന്നെ നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടും ഉണ്ടാകും. നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കുടുംബങ്ങളുമൊക്കെ വിദേശയാത്ര നടത്തുകയുണ്ടായി. വലിയ ടീമായി പോയി വന്നിട്ട് ഒരു ലാഭവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ആകെ മിച്ചം നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമാണ്. വലിയ സന്നാഹങ്ങളില്ലാതെ വിദേശത്ത് പോയ സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രി അവരുടെ നാടിനായി ഫലം കണ്ടപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണെന്ന് ഒന്ന് ചിന്തിക്കുക. കുടുംബവുമൊത്ത് ഉണ്ടുറങ്ങാൻ ഫ്ലൈറ്റ് പിടിച്ചു പോകുന്നതിൻ്റെ നഷ്ടക്കണക്കുകൾ പരിശോധിച്ചാൽ പുച്ഛം തോന്നും. കേരളത്തിലെ വ്യവസായികൾ പെട്ടിയും അടുത്ത് മറ്റ് രാജ്യങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോവുകയാണ്. അപ്പോഴും യാത്രകൾ അവസാനിക്കുന്നില്ല നമ്മുടെ ഭരണകൂടത്തിൻ്റെ. അമേരിക്കയിലും ക്യൂബയിലേക്കും പോകാനും പെട്ടി തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു നിബന്ധനയുണ്ട്, അവിടെ മുഖ്യമന്ത്രിയെ കാണാനും അടുത്തിരിക്കാനും ₹82 ലക്ഷം കൊടുക്കണം കേട്ടോ. ഇക്കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോഴാണ് അയൽനാട്ടിലെ മുഖ്യമന്ത്രി വീണ്ടും ജനശ്രദ്ധ നേടിയത്. യൂണിഫോം ധരിച്ചെത്തുന്ന മുഴുവൻ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കാൻ തമിഴ്നാട് ഗതാഗത വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗതാഗത വകുപ്പ് നൽകിയ പാസുമായി എത്തുന്ന വിദ്യാർത്ഥികൾക്കും തമിഴ്നാട്ടിൽ സൗജന്യ യാത്ര ലഭിക്കും. യൂണിഫോമിൽ വരുന്ന കുട്ടികളെയോ പാസുമായി വരുന്ന കുട്ടികൾക്കോ സൗജന്യ യാത്ര നൽകിയില്ലെങ്കിൽ കർശന നടപടിയുണ്ടാകുമെന്ന് കണ്ടക്ടർമാർക്ക് മുഖ്യമന്ത്രി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കോവിഡ് കാരണം സൗജന്യ പാസുകൾ അനുവദിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ മുടങ്ങിയിരുന്നു. സ്മാർട്ട് കാർഡ് വിതരണം പൂർത്തിയാകാത്തത് കൊണ്ടാണ് യൂണിഫോം എന്ന മാനദണ്ഡം കൂടി വെച്ചത്. 1 ദിവസം 2 സൗജന്യയാത്രയാണ് തമിഴ്നാട്ടിൽ അനുവദിക്കുക വിദ്യാർത്ഥികൾക്ക്. 2016 മുതൽ സർക്കാർ ബസ്സുകളിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം കേരളത്തിൽ വിദ്യാർത്ഥികൾ ആകെ ആശങ്കയിലാണ്. ഈ സമയത്ത് കൺസെഷൻ വേണമെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് വേണം. വിദ്യാർത്ഥി കൺസെഷനിൽ പുതിയ മാർഗനിർദ്ദേശവുമായി KSRTCയും രംഗത്തെത്തി. ആദായ നികുതി നൽകുന്ന രക്ഷിതാക്കളുടെ കുട്ടികൾക്ക് യാത്ര ഇളവില്ല. BPL പരിധിയിൽ വരുന്ന കുട്ടികൾക്ക് സൗജന്യ നിരക്കിൽ യാത്ര ഒരുക്കും. 25 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ ഇല്ല. 2016 മുതൽ 2020 വരെ 966.51 കോടി രൂപയുടെ അധിക ബാധ്യതയുണ്ടായ സാഹചര്യത്തിലാണ് KSRTCയുടെ ഈ ഒരു മാർഗനിർദ്ദേശം. അവിടെയാണ് തമിഴ്നാടൊക്കെ നമുക്ക് മുന്നിൽ മാതൃകയാകുന്നത്. കുട്ടികളുടെ മനസ്സിലും ഇപ്പോൾ സ്റ്റാലിൻ ഹീറോയാണ്. ഇവിടെയാണെങ്കിൽ ഉള്ളവർക്ക് ശമ്പളം പോലും കൊടുക്കാനില്ലാത്ത അവസ്ഥ. സ്ത്രീകൾക്കും കുട്ടികൾക്കും ബസ്സുകളിൽ സുരക്ഷിതമായി സഞ്ചരിക്കാൻ പോലും പറ്റാത്ത സ്ഥിതി.